വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് 2.0. അപ്പോൾ നമ്മൾ ലീഗൽ മെട്രോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 7 ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, താഴെ തന്നിരിക്കുന്നവയിൽ പുരാതനമായ കിഴക്കൻ തീര തുറമുഖം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ പുരാതനമായ കിഴക്കൻ തീര തുറമുഖം ഏതാണ്? അതിൽ ഓപ്ഷനിൽ തൂത്തുക്കുടി, വിശാഖപട്ടണം, പാരദ്വീപ്, ചെന്നൈ. ഇതിൽ ആൻസറായിട്ട് വരുന്നത് ചെന്നൈ തുറമുഖമാണ്. അതായത് പുരാതനമായ കിഴക്കൻ തീര തുറമുഖം. ഓപ്ഷനിൽ തന്നിരിക്കുന്നവയിൽ പുരാതനമായ കിഴക്കൻ തീര തുറമുഖമാണ് ചെന്നൈ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തുറമുഖങ്ങളെ പറ്റിയിട്ടാണ് നോക്കാനുള്ളത്. അപ്പം ഇന്ത്യയിൽ മേജർ തുറമുഖങ്ങളുമുണ്ട്, മൈനർ തുറമുഖങ്ങളുമുണ്ട്. അതിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മേജർ തുറമുഖങ്ങളെ പറ്റിയിട്ടാണ്. ഇന്ത്യയിലാകെ 13 മേജർ തുറമുഖങ്ങളാണ് ഉള്ളത്. അപ്പോൾ തുറമുഖങ്ങളെ പറ്റി പറയുമ്പോൾ തുറമുഖങ്ങൾ എവിടെയായിട്ടാണ്, പോർട്ടുകൾ എവിടെയായിട്ടാണ് വരുന്നത്? സമുദ്രതീരത്തോ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിലായിട്ടായിരിക്കും തുറമുഖങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ സമുദ്രതീരമുണ്ട്, അതുപോലെ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ സമുദ്രതീരമുണ്ട് എന്ന് ആദ്യം നോക്കാം. അപ്പം ഇന്ത്യയിൽ സമുദ്രതീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9. സമുദ്രതീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം 9. ഇനി ഇത് സ്റ്റേറ്റ്, സമുദ്രതീരം ഉള്ളത് 9. ഇനി യൂണിയൻ ടെറിട്ടറീസ് ആണെന്നുണ്ടെങ്കിൽ 4 സമുദ്രതീരം ഉള്ളത്. സമുദ്രതീരമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ 9 പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ 9 സംസ്ഥാനങ്ങളിലാണ് സമുദ്രതീരമുള്ളത്. അതിൽ നമുക്ക് ആദ്യം പടിഞ്ഞാറ് തീരത്തുള്ളത് ഗുജറാത്തുണ്ട്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ. അപ്പം ഇത്രയിടത്താണ് സമുദ്രതീരം ഉള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഇതിൽ സമുദ്ര അതിർത്തി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഗുജറാത്താണ്. സമുദ്ര അതിർത്തി ഏറ്റവും കൂടുതലുള്ളത് ഗുജറാത്താണ്. ഏറ്റവും കുറവുള്ളത് ഗോവയിലാണ്. അപ്പോൾ സമുദ്ര അതിർത്തി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഗുജറാത്ത്, ഏറ്റവും കുറവ് ചോദിച്ചാൽ ഗോവ. ഇനി രണ്ടാമതായിട്ട് സമുദ്രതീരം കൂടുതലുള്ളത് ആന്ധ്രാപ്രദേശിനാണ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് സമുദ്രതീരം കൂടുതലെന്ന് ചോദിച്ചാലും അതിൻ്റെ ആൻസറും ആന്ധ്രാപ്രദേശാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സമുദ്ര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്, രണ്ടാമത് ഏറ്റവും കൂടുതൽ അതിർത്തി സമുദ്രതീരമുള്ളത് ആന്ധ്രാപ്രദേശ്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമുദ്ര അതിർത്തി ഉള്ളത് ഏതെന്ന് ചോദിച്ചാലും ആന്ധ്രാപ്രദേശാണ്. ഇനി സമുദ്ര അതിർത്തി ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഗോവയാണ്. ഇനി ഇതുപോലെ നമുക്ക് സമുദ്രതീരമുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളെ നോക്കണം. കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഞാൻ ആദ്യം പറഞ്ഞു 4 സമുദ്രതീരം ഉള്ളത്. അതിൽ നമുക്കറിയാം, അറേബ്യൻ സീയിൽ കിടക്കുന്ന 36 ദ്വീപുകൾ ചേർന്ന ലക്ഷദ്വീപ്, ലക്ഷദ്വീപിൽ എന്തുണ്ട്, സമുദ്രതീരമുണ്ട്. അതുപോലെ ബംഗാൾ ഉൾക്കടലിൽ കിടക്കുന്ന 572 ദ്വീപുകൾ ചേർന്നിട്ടുള്ള ആൻഡമാൻ നിക്കോബാർ കേന്ദ്രഭരണ പ്രദേശത്തിലും സമുദ്രതീരമുണ്ട്. അതുപോലെ നമുക്ക് നോക്കാനുള്ളത് പുതുച്ചേരി എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഭാഗത്ത് കിടക്കുന്നതാണ്. പുതുച്ചേരി എന്ന് പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിൽ സമുദ്രതീരമുണ്ട്. ഇനി അതുപോലെ ദാമൻ ആൻഡ് ദിയു ഗുജറാത്തിൻ്റെ ഭാഗത്തായിട്ടൊക്കെ കിടക്കുന്നതാണ്. ദാമൻ ആൻഡ് ദിയുവിലും സമുദ്രതീരമുണ്ട്. ഈ ദാമൻ ആൻഡ് ദിയു എന്ന് പറയുമ്പോൾ അതിപ്പം ദാമൻ ആൻഡ് ദിയു മാത്രമല്ല, ദാദ്ര നഗർ ഹവേലിയും ദാമൻ ആൻഡ് ദിയുവും കൂടെ ചേർന്ന് ഒറ്റ കേന്ദ്രഭരണ പ്രദേശമായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ 4 സമുദ്രതീരം കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉള്ളത്. അപ്പോൾ 9+4, 9 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സമുദ്ര അതിർത്തിയുണ്ട്. അങ്ങനെ മൊത്തം ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 7516.6 കിലോമീറ്ററാണ്. അപ്പോൾ മൊത്തം ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത്
7516.6 km ആണ്. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ സമുദ്രതീരമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടത്. 9 സംസ്ഥാനങ്ങളിൽ സമുദ്രതീരമുണ്ട്, 4 യൂണിയൻ ടെറിട്ടറീസ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സമുദ്രതീരമുണ്ട്. അങ്ങനെ മൊത്തം ഇന്ത്യയുടെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 7516.6 km ആണ്. ഇനി നമുക്ക് കേരളത്തിലോട്ട് വരാം. കേരളത്തിൽ 9 ജില്ലകൾക്ക് തീരദേശമുണ്ട്, 5 ജില്ലകൾക്ക് തീരദേശം ഇല്ല. ആ 5 ജില്ലകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഈ 5 ജില്ലകൾക്കാണ് കേരളത്തിൽ സമുദ്രതീരം അല്ലെങ്കിൽ തീരദേശം ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ സമുദ്രതീരമുള്ള ജില്ലകൾ 9, ഇല്ലാത്തത് 5. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഇത്രയും 5 ജില്ലകൾക്കാണ് സമുദ്രതീരം ഇല്ലാത്തത്. അപ്പോൾ ഈ 9 ജില്ലകളിൽ കൂടെയായി കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 km ആണ്. ഒരുപാട് തവണ PSC ചോദിച്ചതാണ്, കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 580 km ആണ്. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം 580 km ആണ്. എന്നാൽ കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം 560 km ആണ്. ഇനി കേരളത്തിലെ ഏറ്റവും തീരദേശ ദൈർഘ്യം കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ അത് കണ്ണൂരാണ്. എന്നാൽ ഏറ്റവും കുറവ് തീരദേശമുള്ളത് കൊല്ലം ജില്ലയ്ക്കാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തീരദേശ ദൈർഘ്യമുള്ള ജില്ല എന്ന് ചോദിച്ചാൽ കണ്ണൂരും, ഏറ്റവും കുറവ് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയുമാണ്. ഇനി നമുക്ക് മേജർ തുറമുഖങ്ങളുടെ കാര്യങ്ങളിലോട്ട് വരാം. ഇന്ത്യയിൽ 13 മേജർ തുറമുഖങ്ങളും 200-ലധികം മൈനർ തുറമുഖങ്ങളും ഉണ്ട്. അപ്പോൾ 13 മേജർ തുറമുഖങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. മേജർ തുറമുഖങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നത് കേന്ദ്ര തുറമുഖ വകുപ്പാണ്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ മേജർ തുറമുഖങ്ങൾ എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ മേജർ തുറമുഖങ്ങളുടെ ഭരണനിർവഹണം കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര തുറമുഖ വകുപ്പാണ്. അതുകൊണ്ട് തന്നെ അത് ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ യൂണിയൻ ലിസ്റ്റായിരിക്കും. ഇനി മൈനർ തുറമുഖങ്ങളുടെ ഭരണനിർവഹണം നടത്തുന്നത് അതാത് സംസ്ഥാനങ്ങളായിരിക്കും, അത് കൂടെ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ പറയുന്ന മൈനർ തുറമുഖങ്ങൾ ഏത് ലിസ്റ്റിൽ വരുമെന്ന് ചോദിച്ചാൽ അത് കൺകറൻറ്റ് ലിസ്റ്റിലായിരിക്കും വരുന്നത്. മേജർ തുറമുഖങ്ങൾ യൂണിയൻ ലിസ്റ്റിലും മൈനർ തുറമുഖങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റിലുമായിരിക്കും വരുന്നത്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ ഉള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ ചോദിച്ചാൽ മഹാരാഷ്ട്ര, എന്നാൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങൾ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് കേൾക്കുക, ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയും, ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ അത് തമിഴ്നാടുമായിരിക്കും. തമിഴ്നാട്ടിൽ 3 മേജർ തുറമുഖങ്ങളാണ് ആകെ ഉള്ളത്. ഇനി ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഏജൻസിയാണ് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അത് രൂപീകരിച്ചത് 1980. അപ്പോൾ 1980 പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1980 രൂപീകരിച്ചതാണ് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. മേജർ തുറമുഖങ്ങൾ 13 അവയുടെ ഭരണനിർവഹണം കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര തുറമുഖ വകുപ്പായിരിക്കും. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി, നിലവിലെ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് മൻസുഖ് മാണ്ഡവ്യയാണ്. അദ്ദേഹം തന്നെയാണ് നമ്മുടെ ആരോഗ്യവകുപ്പും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മൻസുഖ് എൻ മാണ്ഡവ്യയാണ് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി. ഇനി പറയാനുള്ളത് മേജർ തുറമുഖങ്ങൾ നമുക്ക് 13 ഉള്ളത്. അത് പഠിക്കാനുള്ള കോഡാണ് 6+6+1. മൊത്തം 13. അത് 6 പശ്ചിമ തീരത്തും 6 പൂർവ്വ തീരത്തും പിന്നെ 1 നമ്മൾ നേരത്തെ പറഞ്ഞ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ പശ്ചിമ തീരത്തുള്ള മേജർ തുറമുഖങ്ങളുടെ എണ്ണം 6, പൂർവ്വതീരത്തുള്ള മേജർ തുറമുഖങ്ങളുടെ എണ്ണം 6, പിന്നെ 1 ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. അങ്ങനെ മൊത്തം 13 മേജർ തുറമുഖങ്ങളാണ് നമുക്കുള്ളത്. നമുക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള മേജർ തുറമുഖങ്ങൾ നോക്കാം. പറഞ്ഞു, പടിഞ്ഞാറ് അതായത് പശ്ചിമ ഭാഗത്ത് 6 മേജർ തുറമുഖങ്ങളാണുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഗുജറാത്തിലുള്ളതാണ്. ഗുജറാത്തിലെ മേജർ തുറമുഖമാണ് കാണ്ടില.
കാൺല തുറമുഖം ഗുജറാത്തിലാണ്. ഇനി വരുന്നത് മഹാരാഷ്ട്രയിൽ രണ്ടെണ്ണമുണ്ട്. ഒന്ന് മുംബൈ തുറമുഖം, രണ്ടാമത്തത് നവഷേവ. ഇതിൻ്റെയൊക്കെ പേരുകൾ ചിലതൊക്കെ മാറിയിട്ടുണ്ട്, അതങ്ങോട്ട് പറയും. അപ്പോൾ ഇനി അടുത്തത് ഗോവയിലുള്ളതാണ്. ഗോവയിലുള്ള തുറമുഖമാണ് മർമ്മ ഗോവ. ഗോവയിലുള്ള മേജർ തുറമുഖമാണ് മർമ്മ ഗോവ. ഇനി കർണാടകത്തിലുള്ളതാണ് ന്യൂ മാംഗ്ലൂർ. ന്യൂ മാംഗ്ലൂർ തുറമുഖം കർണാടകയിലാണ്. ഇനി കേരളത്തിലുള്ള മേജർ തുറമുഖമാണ് കൊച്ചി. ഇനി തമിഴ്നാട്ടിൽ നേരത്തെ പറഞ്ഞു മൂന്ന് മേജർ തുറമുഖങ്ങളുണ്ട്. ഒന്ന് തൂത്തുക്കുടി, അടുത്തത് ചെന്നൈ, ദെൻ എണ്ണൂർ. ഇനി ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണം. ഒഡീഷയിലെ പാരദ്വീപ്. ഇനി പശ്ചിമബംഗാളിൽ കൊൽക്കത്ത ഹാൽഡിയ. ഓക്കെ, അപ്പോൾ പടിഞ്ഞാറൻ തീരത്തുള്ള ആറെണ്ണമാണ്. ഒന്ന് കാൺല തുറമുഖം, മുംബൈ തുറമുഖം, നവഷേവ തുറമുഖം, മർമ്മ ഗോവ, ന്യൂ മാംഗ്ലൂർ, കൊച്ചി. ഇനി പൂർവ്വ തീരത്ത്, അതായത് കിഴക്കൻ തീരത്തുള്ള ആറെണ്ണമാണ് തൂത്തുക്കുടി, ചെന്നൈ, എണ്ണൂർ, വിശാഖപട്ടണം, പാരദ്വീപ്, കൊൽക്കത്ത ഹാൽഡിയ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ആൻഡമാൻ നിക്കോബാർ ദ്വീപിലുള്ള തുറമുഖമാണ് പോർട്ട് ബ്ലെയർ. പോർട്ട് ബ്ലെയർ തുറമുഖം ഇവിടെയാണ്, ആൻഡമാൻ നിക്കോബാറിലാണ്. അങ്ങനെ മൊത്തം 13 മേജർ പോർട്ടുകളാണുള്ളത്. ഇപ്പോൾ കാൺല തുറമുഖം വരുന്നത് ഗുജറാത്തിലാണ്. മഹാരാഷ്ട്രയിലുള്ള രണ്ട് മേജർ തുറമുഖങ്ങളാണ് മുംബൈയും നവഷേവയും. ഗോവയിലുള്ള മേജർ തുറമുഖമാണ് മർമ്മ ഗോവ. കർണാടകയിലുള്ള മേജർ തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ. കേരളത്തിലുള്ള മേജർ തുറമുഖമാണ് കൊച്ചി. തമിഴ്നാട്ടിലുള്ള മൂന്നെണ്ണമാണ് തൂത്തുക്കുടി, ചെന്നൈ, എണ്ണൂർ. ആന്ധ്രാപ്രദേശിലുള്ള മേജർ തുറമുഖമാണ് വിശാഖപട്ടണം. ഒഡീഷയിലുള്ള മേജർ തുറമുഖമാണ് പാരദ്വീപ്. ഇനി പശ്ചിമബംഗാളിലുള്ളതാണ് കൊൽക്കത്ത ഹാൽഡിയ. അങ്ങനെ മൊത്തം 13 മേജർ തുറമുഖങ്ങളാണ്. ഇനി നമുക്ക് ഓരോന്നിനെയും പറ്റിയും വിശദമായിട്ട് നോക്കാം. അതിൽ ആദ്യത്തേതാണ് പടിഞ്ഞാറൻ തീരത്ത് ഏറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന കാൺല പോർട്ട്. കാൺല തുറമുഖം ഏറ്റവും വടക്ക്, അതായത് പടിഞ്ഞാറൻ തീരത്ത് ഏറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കാൺല തുറമുഖം. അത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. കച്ച് എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ കാൺല പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇനി കാൺല പോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖമാണ് കാൺല പോർട്ട്. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലുള്ള കാൺല പോർട്ടാണ്. അതുപോലെ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നാണ്. അപ്പോൾ ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്ന് പറയുന്ന പോർട്ട് ഏതെന്ന് ചോദിച്ചാൽ അത് കാൺല പോർട്ടാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പണ്ട് ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒക്കെ ഒന്നായിരുന്ന സമയത്ത്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു കറാച്ചി എന്ന് പറയുന്നത്. ഇപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട തുറമുഖമായിരുന്നു കറാച്ചി. അതായത് പാകിസ്ഥാനും ഇന്ത്യയൊക്കെ കൂടിയിരുന്ന സമയത്തുള്ള തുറമുഖമാണ് കറാച്ചി. എന്നാൽ 1947 ഇന്ത്യ, അതായത് ബ്രിട്ടീഷ് ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് മാറി. അപ്പോൾ ഈ കറാച്ചി തുറമുഖം പാകിസ്ഥാനിന് കൈമാറേണ്ടി വന്നു. അപ്പോൾ ഈ നമ്മുടെ ഇന്ത്യക്ക് പിന്നെ ആ ഭാഗത്ത് മേജർ തുറമുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 1950, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ പണികഴിപ്പിക്കുന്ന തുറമുഖമാണ് ഈ കാൺല തുറമുഖം എന്ന് പറയുന്നത്. 1950 കാൺല തുറമുഖം പണിതത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്ന് കാൺല പോർട്ടിനെ വിശേഷിപ്പിക്കാൻ കാരണം. അതായത് കറാച്ചി തുറമുഖം പാകിസ്ഥാന് പോവുകയും പിന്നീട് നമുക്ക് ആ ഭാഗത്ത് മേജർ തുറമുഖങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം രൂപീകരിച്ച അല്ലെങ്കിൽ നിർമ്മിച്ച തുറമുഖമാണ് കാൺല പോർട്ട്. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് കാൺല പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖമാണ് കാൺല. അതുപോലെ ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നറിയപ്പെടുന്നത് കാൺലയാണ്. 1950 നിർമ്മിച്ചത്. അതുപോലെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല എന്നറിയപ്പെടുന്നത് ഈ കാൺല പോർട്ടാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല, സ്പെഷ്യൽ എക്കണോമിക് സോൺ,
SEZ സ്പെഷ്യൽ എക്കണോമിക് സോണായിട്ട് തിരഞ്ഞെടുത്തത് കാൺലാ പോർട്ടിനെയാണ്. കാൺലാ പോർട്ടിൻ്റെ ആ ഭാഗം ഒരു പ്രത്യേക സാമ്പത്തിക മേഖലയായി മാറ്റിയിരിക്കുകയാണ്. 1965 അപ്പോൾ 1950 കാൺലാ പോർട്ട് പണികഴിപ്പിച്ചു. ഇതിനെ 1965 ഒരു പ്രത്യേക സാമ്പത്തിക മേഖലയായിട്ട് മാറ്റി. അതായത് ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ, അതായത് പ്രത്യേക സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളുടെ സാമ്പത്തിക നിയമങ്ങളെക്കാൾ വളരെ അയഞ്ഞ നിയമങ്ങളായിരിക്കും ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും വിദേശ നിക്ഷേപമൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണായിട്ട് പ്രദേശങ്ങളെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അങ്ങനെ ഏഷ്യയിൽ തന്നെ നിലവിൽ വന്ന ആദ്യത്തെ സ്പെഷ്യൽ എക്കണോമിക് സോൺ, പ്രത്യേക സാമ്പത്തിക മേഖലയാണ് കാൺലാ പോർട്ട് എന്ന് പറയുന്നത്. 1965 ഇതിനെ സ്പെഷ്യൽ എക്കണോമിക് സോൺ, പ്രത്യേക സാമ്പത്തിക മേഖലയാക്കി മാറ്റിയത്. ഇനി കാൺലാ പോർട്ടിൻ്റെ പുതിയ പേര് ഞാൻ പറഞ്ഞു, ചില പോർട്ടുകളുടെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കാൺലാ പോർട്ടിൻ്റെ പേര്, ഇപ്പോഴത്തെ പേരെന്ന് പറയുന്നത് ദീൻദയാൽ പോർട്ടെന്നാണ്. ദീൻദയാൽ പോർട്ടെന്നാണ് കാൺലാ പോർട്ടിൻ്റെ ഇപ്പോഴത്തെ പേര്. ദീൻദയാൽ പോർട്ട്. അപ്പോൾ കാൺലാ തുറമുഖത്തിൻ്റെ ഇപ്പോഴത്തെ പേരാണ് ദീൻദയാൽ പോർട്ട്. അതുപോലെ തന്നെ ഇപ്പം ഒരു മെയിൻ പരീക്ഷയ്ക്ക്, പ്ലസ് ടു മെയിൻ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്, മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി രൂപീകരിച്ച രണ്ട് തുറമുഖങ്ങൾ ഏതൊക്കെയായിരുന്നു. അപ്പോൾ ഓപ്ഷനിൽ രണ്ട് ഓപ്ഷൻ വെച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് മിക്കവാറും അറിയാമെന്നുള്ളത് നവഷേവയായിരിക്കും. എന്നാൽ ഈ കാൺലാ തുറമുഖവും ഈ മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് നിർമ്മിച്ചത്. രണ്ട് കാര്യങ്ങൾ അവിടെ വരും. ഒന്ന്, മറ്റേ കറാച്ചി തുറമുഖം പാകിസ്ഥാനിന് പോയി, അതിനുശേഷം ഇന്ത്യ രൂപീകരിച്ച ആ ഭാഗത്ത് രൂപീകരിച്ചതാണ് കാൺലാ പോർട്ട്. അതുപോലെ തന്നെ ഈ മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ കാൺലാ പോർട്ട് രൂപീകരണത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കുക എന്നൊരു ലക്ഷ്യം കൂടി കാൺലാ തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് കാൺലാ തുറമുഖം ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്, കച്ച് എന്ന് പറയുന്ന ജില്ലയിലാണ്. പശ്ചിമ തീരത്തെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന പോർട്ടാണ് കാൺലാ പോർട്ട്. 1950 ഇത് പണികഴിപ്പിച്ചത്. ഇന്ത്യ വിഭജനത്തിൻ്റെ സന്തതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കാര്യമൊക്കെ അറിയാം, കറാച്ചി പാകിസ്ഥാനിൽ പോയി. ഇപ്പം നമ്മൾ സ്വാതന്ത്ര്യശേഷം ഇന്ത്യ ആദ്യമായിട്ട് രൂപീകരിച്ച പോർട്ടാണ് കാൺലാ പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല എന്ന് പറയുന്നതും ഈ കാൺലാ പോർട്ടാണ്. 1965 ഇതിനെ സ്പെഷ്യൽ എക്കണോമിക് സോണായിട്ട് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ഇതിൻ്റെ പുതിയ പേരാണ് ദീൻദയാൽ പോർട്ടെന്ന് പറയുന്നത്. 2017 ആ പേര് അങ്ങനെ മാറ്റിയത്. അപ്പോൾ ദീൻദയാൽ പോർട്ട് എന്ന് പറയുന്ന പേര് വന്നത് 2017. അതിന് മുമ്പ് വരെ കാൺലാ പോർട്ടെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കുക എന്ന് പറയുന്ന ലക്ഷ്യം കൂടി ഇതിൻ്റെ നിർമ്മാണത്തിലുണ്ട്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന പോർട്ട് ഏതെന്ന് ചോദിച്ചാലും കാൺലാ പോർട്ടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന പോർട്ട് ചോദിച്ചാലും കാൺലാ പോർട്ടാണ്. അപ്പോൾ ആദ്യത്തെ പോർട്ട് നമ്മൾ നോക്കി, ഇനി അടുത്ത പോർട്ട് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ രണ്ടെണ്ണം ഉണ്ട്. അതിലൊന്നാമത്തേതാണ് മുംബൈ തുറമുഖം. അപ്പോൾ മഹാരാഷ്ട്രയിലെ നമ്മൾ നോക്കാൻ പോകുന്ന തുറമുഖമാണ് മുംബൈ പോർട്ട് എന്ന് പറയുന്നത്, മഹാരാഷ്ട്രയിലാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും വലിയ മേജർ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലുള്ള മുംബൈ പോർട്ടാണ്. ഇനി അതുപോലെ തന്നെ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം ഏതെന്ന് ചോദിച്ചാലും മുംബൈ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം. ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖവും അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം, നാച്ചുറൽ പോർട്ടും കൂടിയാണ് മുംബൈ തുറമുഖം എന്ന് പറയുന്നത്. കൂടാതെ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്ന് വിളിക്കുന്നത് മുംബൈ തുറമുഖത്തെയാണ്. അതുപോലെ തന്നെ ശിവജിയുടെ നാവിക പടയാളികൾ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന പോർട്ടും മുംബൈ പോർട്ടാണ്. അപ്പോൾ മൂന്ന് വിശേഷണങ്ങളാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം, അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം, ഗേറ്റ്വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു, ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നു. ഇതൊക്കെ മുംബൈ തുറമുഖമാണ്. ഇനി ബോംബെ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്ന വർഷം 1873. അപ്പോൾ 1873 ബോംബെ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വരുന്നത്. ഇതാണ് പിന്നെ മുംബൈ പോർട്ട് ട്രസ്റ്റ് എന്ന് മാറിയത്. ബോംബെ പോർട്ട് ട്രസ്റ്റ് 1873 നിലവിൽ വരുന്നത്. അപ്പോൾ ഊഹിക്കാം, ഈ പോർട്ടൊക്കെ രൂപീകരിച്ചതിന് ശേഷമാണ് നമ്മുടെ കാൺലയൊക്കെ വരുന്നത്.
ഓക്കെ അപ്പോൾ 1873 ബോംബെ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഒന്ന് കാൺല പോർട്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ തന്നെ രൂപീകരിച്ച ഒരെണ്ണമാണ് നവശേവ. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കാൻ രൂപീകരിച്ച പോർട്ട് ഏതെന്ന് ചോദിച്ചാൽ മെയിനായിട്ടും ഉള്ളത് നവശേവ തുറമുഖമാണ്. നവശേവ തുറമുഖവും മഹാരാഷ്ട്രയിൽ തന്നെയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ പേരാണ് ജവഹർലാൽ നെഹ്റു പോർട്ട്. നവശേവ തുറമുഖത്തിൻ്റെ പുതിയ പേരാണ് ജവഹർലാൽ നെഹ്റു പോർട്ട്. അപ്പോൾ അത് നമുക്ക് നവശേവ പറയുമ്പോൾ പറയാം. അപ്പോൾ മുംബൈ തുറമുഖത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. മുംബൈ തുറമുഖം മഹാരാഷ്ട്രയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന തുറമുഖം, അതുപോലെ ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നൊക്കെ അറിയപ്പെടുന്നത് മുംബൈ പോർട്ടാണ്. അതുപോലെ ശിവജിയുടെ നാവിക പടയാളികൾ ഉപയോഗിച്ചു എന്ന് കരുതപ്പെടുന്ന തുറമുഖം കൂടിയാണ് മുംബൈ തുറമുഖം. ബോംബെ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്ന വർഷം 1873. അതുപോലെ മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിച്ച തുറമുഖമാണ് മഹാരാഷ്ട്രയിൽ തന്നെയുള്ള നവശേവ തുറമുഖം. അതിൻ്റെ പുതിയ പേരാണ് ജവഹർലാൽ നെഹ്റു പോർട്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മഹാരാഷ്ട്രയിലുള്ള രണ്ടാമത്തെ പോർട്ടിനെ പറ്റി നോക്കാം. അടുത്തതെന്ന് പറയുന്നത് നവശേവ തുറമുഖമാണ്. നവശേവ തുറമുഖം മഹാരാഷ്ട്രയിൽ തന്നെയാണ്. ഒന്നാമത്തെ ചോദ്യം കിട്ടും, മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി രൂപീകരിച്ച തുറമുഖമാണ് നവശേവ തുറമുഖം. അതിൻ്റെ പുതിയ പേരാണ് ജവഹർലാൽ നെഹ്റു പോർട്ട് എന്ന് പറയുന്നത്. ഇനി നവശേവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ അത് നവശേവയാണ്. അപ്പോൾ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം നമുക്കറിയാം മുംബൈയിലാണ്. അതേ സംസ്ഥാനത്ത് തന്നെയാണ് ഏറ്റവും വലിയ കൃത്രിമ തുറമുഖവും ഉള്ളത്, അത് നവശേവയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം ഏതെന്ന് ചോദിച്ചാൽ അത് നവശേവയാണ്, അതായത് ജവഹർലാൽ നെഹ്റു പോർട്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം ഏതെന്ന് ചോദിച്ചാലും ഈ നവശേവയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് ഏതെന്ന് ചോദിച്ചാലും നവശേവയാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം ചോദിച്ചാലും നവശേവയാണ്. ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം നവശേവയാണ്. അതുപോലെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തുറമുഖം ചോദിച്ചാലും നവശേവയാണ്. അപ്പോൾ തിരക്ക് കൂടുതലും ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള തുറമുഖമാണ് നവശേവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖമാണ് നവശേവ എന്ന് പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞു മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി രൂപീകരിച്ചതാണ് നവശേവ. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സാറ്റലൈറ്റ് പോർട്ട് ഓഫ് മുംബൈ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നവശേവയാണ് അറിയപ്പെടുന്നത്, സാറ്റലൈറ്റ് പോർട്ട് ഓഫ് മുംബൈ. സാറ്റലൈറ്റ് പോർട്ട് ഓഫ് മുംബൈ, സാറ്റലൈറ്റ് പോർട്ട് ഓഫ് മുംബൈ എന്നറിയപ്പെടുന്നത് നവശേവയാണ്. ഇനി അതുപോലെ തന്നെ അറിയപ്പെടുന്നതാണ് ഹൈടെക് പോർട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ ഹൈടെക് പോർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഹൈടെക് പോർട്ട് എന്ന് പറയുന്നതും ഈ നവശേവയാണ്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട തുറമുഖം ഏതെന്ന് ചോദിച്ചാലും ഈ നവശേവ തുറമുഖമാണ്, അതായത് ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇപ്പോഴത്തെ പേര് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട തുറമുഖം ചോദിച്ചാലും ഈ ജവഹർലാൽ നെഹ്റു പോർട്ടാണ്, അതായത് നവശേവ. ഇത് നിലവിൽ വന്ന വർഷം 1989. 1989 നവശേവ തുറമുഖം നിലവിൽ വന്നത്. 1989. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, നവശേവ തുറമുഖം മഹാരാഷ്ട്രയിൽ തന്നെ ഉള്ളതാണ്. മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി രൂപീകരിച്ചതാണ് നവശേവ. 1989 ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതുപോലെ നവശേവ തുറമുഖത്തിൻ്റെ ഇപ്പോഴത്തെ പേരാണ് ജവഹർലാൽ നെഹ്റു പോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തുറമുഖം, അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട്, പിന്നെ ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം, ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തുറമുഖം എല്ലാം ചോദിച്ചാലും ഈ നവശേവയാണ്, അതായത് ജവഹർലാൽ നെഹ്റു തുറമുഖം. അതുപോലെ സാറ്റലൈറ്റ് പോർട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു, ഹൈടെക് പോർട്ട് ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നതും ഈ നവശേവയാണ്. അപ്പോൾ അടുത്ത തുറമുഖം നോക്കാം. ഗോവയിലുള്ള തുറമുഖത്തെയാണ് ഇനി നോക്കാൻ പോകുന്നത്. പേര് മർമഗോവ. അപ്പോൾ ആ പേര് വെച്ച് തന്നെ അത് ഏത് സംസ്ഥാനത്താണെന്ന് കിട്ടും. ഗോവയിലാണ് മർമഗോവ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് മർമഗോവയിലാണ്, മർമഗോവ തുറമുഖം വഴിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് മർമഗോവ തുറമുഖം വഴിയാണ്. അതുപോലെ തന്നെ ഏകദേശം ഇതിൻ്റെ ഈ ഇരുമ്പയിരിൻ്റെ 90% ഇരുമ്പയിരും ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നത് ചൈനയിലേക്കാണ്.
90% ഇരുമ്പയിരം ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യുന്നത് ചൈനയിലേക്കാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സുവാരി നദി കടലിൽ പതിക്കുന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് മർമഗോവ. അതുപോലെ തന്നെ ഇത് മേജർ പോർട്ടായത് 1963. ഇപ്പം മർമഗോവ തുറമുഖം മേജർ പോർട്ടായി മാറുന്നത് 1963. ഇപ്പം ഇത്രയുള്ളൂ മർമഗോവയെ പറ്റി പറയാനായിട്ട്. ഗോവയിലാണ് മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. സുവാരി നദി കടലിൽ പതിക്കുന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് മർമഗോവ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് ഈ മർമഗോവ തുറമുഖം വഴിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ അയൺ പോർട്ട് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് ഈ മർമഗോവ തുറമുഖം വഴിയാണ്. അതുകൊണ്ടാണ് അയൺ പോർട്ട് ഓഫ് ഇന്ത്യ എന്ന് മർമഗോവ തുറമുഖത്തെ വിശേഷിപ്പിക്കുന്നത്. ഏകദേശം 90% ഇരുമ്പയിരും കയറ്റുമതി ചെയ്യുന്നത് ചൈനയിലേക്കാണ്. അതുപോലെ തന്നെ ഇത് മേജർ പോർട്ടായി മാറുന്നത് 1963. അപ്പോൾ 1963 ഇത് മേജർ പോർട്ടായിട്ട് മാറുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് കർണാടകയിലാണ്. കർണാടകയിലുള്ള മേജർ പോർട്ട് ഏതെന്ന് ചോദിച്ചാൽ ന്യൂ മാംഗ്ലൂറാണ്. അപ്പോൾ കർണാടകയിലുള്ള മേജർ പോർട്ട് ന്യൂ മാംഗ്ലൂറാണ്. അപ്പോൾ ന്യൂ മാംഗ്ലൂർ തുറമുഖം കർണാടകയിലാണ്. ഇതിൻ്റെ ആദ്യകാല പേര് എന്ന് പറയുന്നത് പനമ്പൂർ തുറമുഖം എന്നാണ്. ഇപ്പം പനമ്പൂർ തുറമുഖം, അതുപോലെ തന്നെ മംഗലാപുരം തുറമുഖം എന്നൊക്കെ അറിയപ്പെടുന്നത് ന്യൂ മാംഗ്ലൂറാണ്. ഇപ്പോൾ പനമ്പൂർ തുറമുഖം, മംഗലാപുരം തുറമുഖം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ന്യൂ മാംഗ്ലൂർ തുറമുഖമാണ്. അതുപോലെ തന്നെ ഇത് ഗേറ്റ് വേ ഓഫ് കർണാടക എന്നാണ് അറിയപ്പെടുന്നത്. ഗേറ്റ് വേ ഓഫ് കർണാടക എന്നറിയപ്പെടുന്ന തുറമുഖവും ന്യൂ മാംഗ്ലൂറാണ്. കർണാടകയിൽ ഒരേ ഒരു മേജർ പോർട്ടേ ഉള്ളൂ, അതാണ് ന്യൂ മാംഗ്ലൂർ. അതാണ് ഗേറ്റ് വേ ഓഫ് കർണാടക എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഗുരുപുര നദി കടലിൽ പതിക്കുന്ന ഭാഗത്താണ് ഈ ന്യൂ മാംഗ്ലൂർ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ സുവാരി നദി കടലിൽ പതിക്കുന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞത് മർമഗോവ തുറമുഖം. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഗുരുപുര നദി കടലിൽ പതിക്കുന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ തുറമുഖം എന്ന് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖമാണ്. അപ്പോൾ ന്യൂ മാംഗ്ലൂറിൻ്റെ പ്രത്യേകതയാണ് ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖമാണ്. ആർട്ടിഫിഷ്യൽ ലഗൂൺ പോർട്ട് എന്നറിയപ്പെടുന്നത് ഈ ന്യൂ മാംഗ്ലൂർ തുറമുഖമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തുറമുഖം നിർമ്മിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് കുദ്രേമുഖ് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കുദ്രേമുഖ് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ച തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ തുറമുഖം. ഈ കുദ്രേമുഖ് ഇരുമ്പുരുക്ക് നിർമ്മാണശാല എന്ന് പറയുന്നത് കർണാടകയിലാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഈ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കർണാടകയിൽ ഇതുപോലൊരു പോർട്ട് നിർമ്മിച്ചത്. അതായത് ന്യൂ മാംഗ്ലൂർ പോർട്ട് രൂപീകരിച്ചത് ഇവിടെ നിന്നും സ്ലറി രൂപത്തിലാണ് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ കുദ്രേമുഖ് ഇരുമ്പുരുക്ക് നിർമ്മാണശാലയിൽ നിന്നുള്ള ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് ന്യൂ മാംഗ്ലൂർ തുറമുഖം വഴിയാണ്. സ്ലറി രൂപത്തിലാണ് ഇത് ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യുന്നത്. ഇത് ആരംഭിച്ചത് 1974. ന്യൂ മാംഗ്ലൂർ തുറമുഖം ആരംഭിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ന്യൂ മാംഗ്ലൂർ തുറമുഖം എന്ന് പറയുന്നത് കർണാടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മറ്റ് പേരുകളാണ്, ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേരുകളാണ് പനമ്പൂർ തുറമുഖം, അതുപോലെ മംഗലാപുരം തുറമുഖം. ഈ രണ്ട് പേരിൽ അറിയപ്പെടുന്നതും ഈ ന്യൂ മാംഗ്ലൂർ തുറമുഖമാണ്. ഗേറ്റ് വേ ഓഫ് കർണാടക എന്നറിയപ്പെടുന്നതും ന്യൂ മാംഗ്ലൂർ തുറമുഖമാണ്. ഇനി ഗുരുപുര നദി കടലിൽ പതിക്കുന്ന ഭാഗത്ത് ഉള്ള തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ. സുവാരി നദി കടലിൽ പതിക്കുന്ന ഭാഗത്ത് മർമഗോവയാണ്. എന്നാൽ ഗുരുപുര നദി കടലിൽ പതിക്കുന്ന ഭാഗത്തുള്ള തുറമുഖം ചോദിച്ചാൽ അത് ന്യൂ മാംഗ്ലൂർ തുറമുഖമാണ്. ഇതൊരു ആർട്ടിഫിഷ്യൽ ലഗൂൺ തുറമുഖമാണ്. 1974 ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കുദ്രേമുഖ് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് ഈ തുറമുഖം വഴിയാണ്. കുദ്രേമുഖ് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി നിർമ്മിച്ച തുറമുഖമാണ് ഈ ന്യൂ മാംഗ്ലൂർ തുറമുഖം. ഇവിടെ നിന്നും സ്ലറി രൂപത്തിലാണ് ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ ന്യൂ മാംഗ്ലൂർ തുറമുഖമായി. ഇനി നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ളത് പടിഞ്ഞാറൻ തീരത്ത് അവസാനം നോക്കാനുള്ളത് കൊച്ചി തുറമുഖമാണ്. നമുക്കറിയാം കൊച്ചി തുറമുഖം കേരളത്തിലാണുള്ളത്. അപ്പോൾ പടിഞ്ഞാറൻ തീരത്ത് ഏറ്റവും തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നത്
കൊച്ചി തുറമുഖമാണ് കൊച്ചി പോർട്ട്. അപ്പോൾ കൊച്ചി തുറമുഖം കേരളത്തിലാണ്. കേരളത്തിലെ ഏക മേജർ തുറമുഖമാണ് കൊച്ചി പോർട്ട് എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നത് 1928 May 26 1928 May 26 കൊച്ചി പോർട്ട് നിലവിൽ വരുന്നത്. കൊച്ചി പോർട്ട് എന്ന് പറയുന്ന ഒരു പ്രകൃതിദത്ത തുറമുഖമാണ്. അപ്പോൾ നാച്ചുറൽ പോർട്ടാണ് എന്തെന്ന് പറയുന്നത്. കൊച്ചി എന്ന് പറയുന്നത് ഈ കൊച്ചി തുറമുഖം രൂപപ്പെടാൻ കാരണമായിട്ടുള്ളൊരു സംഭവമുണ്ട്. 1341 വെള്ളപ്പൊക്കം, 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം കാരണം ഒരു തുറമുഖം നശിക്കുകയും മറ്റൊരു തുറമുഖം രൂപവൽക്കരിക്കുകയും ചെയ്തു. നശിച്ച തുറമുഖം നമുക്കറിയാം, മുസിരിസ്. മുസിരിസ് കൊടുങ്ങല്ലൂർ, തൃശ്ശൂരുള്ള പണ്ടുകാലത്ത് പുരാതന കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന തുറമുഖമാണ് മുസിരിസ് എന്ന് പറയുന്നത്. ഈ മുസിരിസ് തുറമുഖം ഈ വെള്ളപ്പൊക്കത്തിൽ 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നശിക്കുകയും അതായത് ഇല്ലാതാവുകയും ഈ വെള്ളപ്പൊക്കം കാരണം പിന്നീട് രൂപവൽക്കരിച്ച രൂപം കൊണ്ട ഒരു തുറമുഖമാണ് കൊച്ചി തുറമുഖം. അതൊരു പ്രകൃതിദത്ത തുറമുഖമാണ്. ഇത് പിന്നീട് ഒരു പോർട്ട് എന്ന നിലയിൽ രൂപവൽക്കരിച്ചത് 1928 May 26 1928 May 26 കൊച്ചിൻ പോർട്ട് നിലവിൽ വരുന്നത്. ഇതിൻ്റെ ശില്പി ചോദിച്ചിട്ടുണ്ട്, റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചിൻ പോർട്ടിൻ്റെ ശില്പിയാണ് റോബർട്ട് ബ്രിസ്റ്റോ. ഇപ്പോൾ കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ റോബർട്ട് ബ്രിസ്റ്റോയാണ്. ഇദ്ദേഹത്തിനെയാണ് വെല്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ റോബർട്ട് ബ്രിസ്റ്റോയാണ് വെല്ലിംഗ്ടൺ ഐലൻഡിലെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണ് കൊച്ചിൻ സാഗ. അപ്പോൾ കൊച്ചിൻ സാഗ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ റോബർട്ട് ബ്രിസ്റ്റോയാണ്. കൊച്ചിൻ സാഗ. ഓക്കെ, അപ്പോൾ 1928 May 26 കൊച്ചി തുറമുഖം നിലയിൽ വരുന്നത്. ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത് റോബർട്ട് ബ്രിസ്റ്റോയാണ്. ഇദ്ദേഹമാണ് കൊച്ചിൻ സാഗ എന്ന പുസ്തകം എഴുതിയത്. അതുപോലെ വെല്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ഇനി കൊച്ചി തുറമുഖത്തിൻ്റെ പ്രത്യേകതയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി തുറമുഖം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം വേമ്പനാട് കായലിലാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം ഈ വേമ്പനാട് കായലിൽ നിന്നും ഇതിൻ്റെ ഈ പോർട്ടിൻ്റെ ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് വേമ്പനാട് കായലിലെ മണ്ണ് നീക്കം ചെയ്ത് ആ മണ്ണ് രൂപവൽക്കരിച്ച് ഉണ്ടായതാണ് നമ്മുടെ വെല്ലിംഗ്ടൺ ഐലൻഡ് എന്നാണ് പറയുന്നത്. കൊച്ചി തുറമുഖം രൂപവൽക്കരിക്കാൻ കാരണമായ സംഭവം നമുക്കറിയാം. 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കമാണ് ഈ തുറമുഖം രൂപപ്പെട്ടു വരാൻ കാരണം. എന്നാൽ ഇത് പോർട്ടായിട്ട് രൂപം കൊണ്ടത് 1928 May 26 ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത് റോബർട്ട് ബ്രിസ്റ്റോയാണ്. കൊച്ചിൻ സാഗ എന്ന പുസ്തകം രചിച്ചത് ഇദ്ദേഹമാണ്. വെല്ലിംഗ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. അതുപോലെ ഈ വെല്ലിംഗ്ടൺ ദ്വീപ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് കൊച്ചിൻ പോർട്ടിൻ്റെ ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വാരിയ മണ്ണൊക്കെ വെച്ച് രൂപം കൊണ്ടതാണ് നമ്മുടെ ഈ വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്നത്. ഇനി 1928 ഇത് രൂപവൽക്കരിച്ചതെന്ന് പറഞ്ഞു. ഇനി ഇത് മേജർ പോർട്ടായി മാറുന്നത് 1936 1936 ഇത് മേജർ പോർട്ടായിട്ട് മാറുന്നത്. അപ്പോൾ 28 രൂപവൽക്കരിച്ച കൊച്ചിൻ പോർട്ട് 1936 മേജർ പോർട്ടായിട്ട് മാറുന്നത്. അതുപോലെ 1936 നമ്മുടെ ഈ കൊച്ചി തുറമുഖത്തെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. അറബിക്കടലിൻ്റെ റാണി എന്ന് കൊച്ചിൻ തുറമുഖത്തെ വിശേഷിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. അതും ഈ 1936 അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിച്ചത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കൊച്ചി പോർട്ട് ട്രസ്റ്റ്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് അത് നിലവിൽ വരുന്നത് 1964. അപ്പോൾ 1928 കൊച്ചിൻ പോർട്ട് രൂപവൽക്കരിക്കുന്നു. അത് മേജർ പോർട്ടായിട്ട് മാറുന്നത് 1936. എന്നാൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വരുന്നത് 1964. ഇനി അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് നിലവിൽ വരുന്നത് 1972 കൊച്ചിൻ ഷിപ്പ്യാർഡ് നിലവിൽ വരുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പ്യാർഡ് ഏതെന്ന് ചോദിച്ചാൽ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. എന്നാൽ ആദ്യത്തേത് ചോദിച്ചാൽ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ്, അത് വിശാഖപട്ടണത്താണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ
ഷിപ്പ്യാർഡ് ഏതെന്ന് ചോദിച്ചാൽ അത് വിശാഖപട്ടണത്തുള്ള ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചാൽ, ഏറ്റവും വലിയ ഷിപ്പ്യാർഡ് ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. 1972 ഇത് രൂപവൽക്കരിച്ചത്. ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യമാണ് ജപ്പാൻ. കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ജപ്പാനാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കണ്ടെയ്നർ കപ്പൽ എത്തുന്നത് കൊച്ചിയിലാണ്. കൊച്ചിൻ തുറമുഖത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കണ്ടെയ്നർ കപ്പൽ എത്തുന്നത്. ആ കപ്പലിൻ്റെ പേരാണ് പ്രസിഡന്റ് ടെയ്ലർ. അപ്പോൾ പ്രസിഡന്റ് ടെയ്ലർ എന്ന് പറയുന്ന കപ്പൽ, ആയിരത്തി തൊള്ളായിരത്തി 1973 കൊച്ചിൻ ഷിപ്പ്യാർഡ്, അതായത് കൊച്ചി തുറമുഖത്ത് വരുന്നത്. ഇതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്ന കണ്ടെയ്നർ കപ്പൽ. ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടെയ്നർ കപ്പൽ എത്തിയ സ്ഥലമാണ് നമ്മുടെ കൊച്ചിൻ തുറമുഖം എന്ന് പറയുന്നത്. ആ കപ്പലിൻ്റെ പേരാണ് പ്രസിഡന്റ് ടെയ്ലർ. 1973 അപ്പോൾ 1972 കൊച്ചിൻ ഷിപ്പ്യാർഡ് വരുന്നു. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കണ്ടെയ്നർ കപ്പൽ എത്തുന്നത് കൊച്ചി തുറമുഖത്താണ്. 1973 ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഇ പോർട്ട് എന്നറിയപ്പെടുന്നത്, നമ്മുടെ കൊച്ചിയാണ്. അതുപോലെ സ്പൈസസ് പോർട്ട് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് നമ്മുടെ കൊച്ചി തുറമുഖമാണ്. സ്പൈസസ് പോർട്ട് ഓഫ് ഇന്ത്യ അതുപോലെ ഇ പോർട്ട് ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ കൊച്ചി തുറമുഖമാണ്. ഇനി കൊച്ചി തുറമുഖവും നമ്മുടെ കാണ്ടില തുറമുഖം പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചത് 1983 കൊച്ചി തുറമുഖത്തെ പ്രത്യേക സാമ്പത്തിക മേഖലയായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ കുറച്ച് വർഷങ്ങൾ കൊച്ചി തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. കൊച്ചി പോർട്ട് രൂപീകരിച്ചത് 1928 മെയ് 26. എന്നാൽ അതിനൊരു മേജർ പോർട്ടായിട്ട് പ്രഖ്യാപിച്ചത് 1936 കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് 1964 കൊച്ചിൻ ഷിപ്പ്യാർഡ് 1972 അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു കണ്ടെയ്നർ കപ്പൽ എത്തുന്നത് കൊച്ചി തുറമുഖത്താണ്. അത് 1973 എന്നാൽ ഈ കൊച്ചി തുറമുഖത്തെ ഒരു പ്രത്യേക സാമ്പത്തിക മേഖലയായിട്ട് പ്രഖ്യാപിച്ചത് 1983. അപ്പോൾ കുറേ വർഷങ്ങൾ നമുക്ക് കൊച്ചി തുറമുഖമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്, ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പടിഞ്ഞാറൻ തീരത്തുള്ള 6 മേജർ തുറമുഖങ്ങളെ പറ്റിയിട്ടാണ് നോക്കിയത്. അടുത്തത് പൂർവ്വതീരത്തുള്ളതാണ്, അതായത് കിഴക്കൻ തീരത്തുള്ള 6 പിന്നെ ആൻഡമാനിലുള്ള 1 അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നന്ദി.